പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേബി ചിലപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് എനിക്ക് ഒരുപാട് ഡിസ്ലൈക്കും നെഗറ്റീവ് കമൻസും വരും, എനിക്ക് അറിയാതെ. കാരണം ചെയ്യണ വണ്ടി എം ജി ഹെക്ടറാണ് എം ജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഡീഗ്രേഡ് ചെയ്തപ്പെട്ട കേരളത്തിൽ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് എല്ലാവർക്കും അറിയാം. അറിയാത്ത ആൾക്കാർ, യൂട്യൂബ് കാണുന്ന ആൾക്കാർ, ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. എം ജി ഗ്ലോസ്റ്റർ ഇറങ്ങി, ടെസ്റ്റ് ഡ്രൈവ് പോയി, കണ്ട ഗിയർ ബോക്സ് ഫാക്ടറി വന്നു. ആ ഒരു ഇഷ്യൂസിന് ശേഷം ആ വണ്ടി, ഈ എം ജി ഗ്ലോസ്റ്റർ എന്ന് മാത്രമല്ല ഹെക്ടർ, എല്ലാ വണ്ടിയും ശരിക്കും നല്ലൊരു ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു പോയി. ഒരിക്കലും നമ്മൾ ഒരു വണ്ടിക്ക് ഒരു ഇഷ്യൂ സംഭവിച്ചു, സംഭവം ശരിയാണ്. അതിന് മുമ്പ് അവർ പറഞ്ഞു ഓൾറെഡി അത് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച വണ്ടിയാണ്. പിന്നെ അതിൻ്റെ പ്രോക്സിമേറ്റി സെൻസർ ഓൾറെഡി ഇങ്ങനെ ബിപി സൗണ്ട് ആ വണ്ടിയിൽ ഓൾറെഡി അടിക്കുന്നുണ്ട്. പിന്നെ അത് ഫോർ വീൽ ഡ്രൈവ് വണ്ടിയാണെന്ന് പറഞ്ഞു, പക്ഷേ അതിൽ ഫോർ വീൽ ഡ്രൈവിന് പ്രത്യേകിച്ച് അത് ഫോർ വീൽ ഡ്രൈവ് ആക്കാനുള്ള സ്വിച്ചുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡിപ്പെൻസ് ഓൺ ടൈം, ആവശ്യമുള്ള സമയത്ത് മാറും എന്നാണ് പറഞ്ഞത്. പിന്നെ റോക്ക് മോഡ്, ഞാൻ ആ വണ്ടി റിവ്യൂ ചെയ്യാൻ എനിക്ക് കിട്ടിയിട്ടില്ല, കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. പക്ഷേ അതിൽ എന്താ കണ്ടത്, റോക്ക് മോഡ്, പിന്നെ അതിനെ മോഡ്സ് മാത്രമേ ഉള്ളൂ, അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഫോർ വീൽ ഡ്രൈവിനോ ടു വീൽ ഡ്രൈവിനോ ഒരു മോഡ് ശരിക്കും ആ വണ്ടിയിലില്ല. പക്ഷേ 45 ലക്ഷം ആ വണ്ടിക്ക് വേണേ. അപ്പോൾ അത്രയ്ക്ക് ആ പൈസയ്ക്കൊക്കെ വണ്ടി കൊടുക്കുമ്പോൾ ശരിക്കും ഒരു പക്ക ഫോർ വീൽ ഡ്രൈവ്, ഒരു ഫോർച്യൂണറിനെ പോലെ, ഒരു എൻഡേവറിനെ പോലെ ശരിക്കും ആ വണ്ടി ഇറക്കണമായിരുന്നു. അതൊരു വർഷം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വണ്ടി ഇതേ ഈ കിടക്കുന്ന എം ജി ഹെക്ടറാണ്. ഈ ഹെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷാർപ്പ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. അതുകൂടാതെ തന്നെ ഷാർപ്പ് ഉണ്ട്, സൂപ്പർ ഉണ്ട്, പിന്നെ സ്മാർട്ട് ഉണ്ട്, പിന്നെ സ്റ്റൈൽ ഉണ്ട്. ഓക്കെ, ഇതിൽ ഷാർപ്പ് എന്ന് പറഞ്ഞ വേരിയൻ്റാണിത്. ഓക്കെ, ഇത് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ സുജിത് ഭക്തൻ ആള് INB ട്രിപ്പിൽ ഔട്ട് ഓഫ് കേരള റിവ്യൂ ചെയ്ത് ആള് കേരളത്തിൽ ഫസ്റ്റ് ആയിട്ട് എടുത്ത വണ്ടിയാണ്. നമുക്ക് അതിനുശേഷം ഇപ്പോൾ ഉണ്ടായ ഇൻസിഡൻസും എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള റിവ്യൂയിലേക്ക് നമുക്ക് വരാം. ഈ ഒരു ഹുഡിൽ നിന്ന് തുടങ്ങാം. ഈ ഹുഡിൽ ഈ ഹെക്ടർ എന്നുള്ള ഈ ഒരു എന്താ പറയുക, ഒരു ക്രോം ഫിനിഷുള്ള ഈ ഒരു ബാഡ്ജിങ് ഇത് സെപ്പറേറ്റ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഒരൊറ്റ ഷാർപ്പായിട്ടുള്ള ഒരു ബോഡി ലൈനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ മൊത്തത്തിൽ ഹുഡിന് ചുറ്റപ്പെട്ട ഒരു ബോഡി ലൈനും ഉണ്ട്. സാധാരണ നമ്മൾ വണ്ടിയിൽ കണ്ടുവരുന്ന പോലെയല്ല ഇതിൻ്റെ കണ്ടോ. ഇത് ഒരു ഇൻഡിക്കേറ്റർ ലാമ്പും DRL ആണ് കേട്ടോ. മുകൾ വശത്ത്, അതിന് താഴ്വശത്തായിട്ടാണ് ഇത്. ഇവിടെയാണ് ഹെഡ്ലൈറ്റ് വരുന്നത്. ഹെഡ്ലൈറ്റ് ഹൈയും ലോവും ഇതിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ താഴെയായിട്ട് ഇതേ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ക്രോം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് ക്രോമുണ്ട്. നമ്മൾ സുജിത് ഭക്തൻ്റെ വണ്ടി കണ്ടു, ആൾ ഈ ക്രോമെല്ലാം ബ്ലാക്കാക്കി. അത് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടൊരു വണ്ടിയായിരുന്നു അത്. ശരിക്കും ആൾ ആ വണ്ടി കൊടുത്തതിലും ഈ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായതിൽ ഒരുപാട് സങ്കടമുണ്ട്. കാരണം ഒരാൾ ഒരു വണ്ടിയെ ഇഷ്ടപ്പെട്ട് അതിനെ അത്രയും മോഡിഫൈ ചെയ്ത് ആൾ റൂഫ് ബ്ലാക്ക് ചെയ്യാൻ പോയ വീഡിയോ, അതിൽ RC കളർ മാറ്റാൻ പോയ വീഡിയോ എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രയ്ക്കും ഒരു ഇഷ്ടപ്പെട്ടു പോയ ഒരു വണ്ടീനെ പെട്ടെന്ന് കൊടുക്കുമ്പോഴും അതിൽ പ്രശ്നം ഉണ്ടാകുമ്പോഴും സങ്കടമുണ്ട് ശരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനൊരു റേഡിയേറ്റർ ടോപ്പ് ഗ്രില്ലിലേക്ക് വരാം. ഹണികോമായിട്ട് ഉണ്ടോ, നല്ല ഒരു കിടുക്കാച്ച് വലിയൊരു ഗ്രില്ലാണ്. ഒരു ക്രോം ഫിനിഷ് സൈഡ് കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ MG എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ഉണ്ട്. പിന്നെ 360° ക്യാമറ ഉണ്ട്. അതിൻ്റെ ഒരു ക്യാമറ അതെ ഫ്രണ്ടിൽ ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതെ ഒരു നമ്പർ പ്ലേറ്റ് ഗാർണിഷ്. പിന്നെ ഇതേ ഈ ക്രോം കൊണ്ട് ഒരുപാട് ക്രോം ഇതേ ഈ ഒരു ലോവർ ബമ്പറിൽ ഇതേ ഒരു ക്രോം കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ടോക്ക് ഡെമ്മി കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴ്വശത്തായിട്ട് ഒരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല ഹൈറ്റുള്ള വണ്ടിയാണ് കേട്ടോ. പിന്നെ അതെ സെൻസർ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ. രണ്ട് സെൻസറാണ് ഫ്രണ്ടിൽ കൊടുത്തത്. അതെ ഇവിടെ ഒരു സെൻസർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു സെൻസർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു മോഡലിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു കിടുക്കാച്ചി ഡിസൈനാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ വശങ്ങളിലേക്ക് വന്നാൽ വശങ്ങളിൽ ടയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കാണ് കേട്ടോ. 17-inch ടയേഴ്സാണ്. 215/60R16 ആണ് ടയർ സൈസ് വരുന്നത്. അത്യാവശ്യം വലിയ ടയർ തന്നെയാണ്. പിന്നെ ഈ ഒരു ബമ്പറിലാണെങ്കിൽ ബമ്പറിനെയും ഫെൻഡറിനെയും കണക്ട് ചെയ്താണ്ട് ഒരു ഓർ ഫെൻഡർ എക്സ്റ്റൻഷൻ മോൾഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഇൻ്റർനെറ്റ് ഇൻസൈഡ് ഇത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇത് ടൈൽ ഡോറിൽ വരുന്ന കാര്യമാണ്, പക്ഷേ ഇത് കസ്റ്റമർ ഇങ്ങോട്ട് ഫെൻഡറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായി അല്ലേ. അതിൽ അവരുടെ സെൻസർ കാണാം നമുക്ക്. വലിയ ഗ്ലാസ്സാണ് ഈ ഒരു വൈപ്പറിനെ ശരിക്കും നോർമലായിട്ട്, വൈപ്പറൊക്കെ നോർമലായിട്ട് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ആ ഒരു രീതിയിലുള്ള വൈപ്പറിനെ കേട്ടോ. അത് കണ്ടോ, സാധാരണയായിട്ട് ഉള്ളിലേക്ക് അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വശങ്ങളിലേക്ക് വന്നാൽ ഓട്ടോ ഫോൾഡിങ് ആയിട്ടുള്ള സൈഡ് വ്യൂ മിറർ വരാം. ഈ മിററിൽ ഈ ഒരു ഗാർണിഷൊക്കെ കസ്റ്റമർ സെപ്പറേറ്റ് ചെയ്തതാണ് കേട്ടോ. പിന്നെ അതുകൂടാതെ താഴ്വശത്തായിട്ട് ഇവിടെ കണ്ടോ 360° വേണ്ടി ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ഒരു ഡോറാണ്, ലിക്വിഡ് സെൻസർ കാണാം. ഇവിടെ ഈ ഒരു ക്രോം ഫിനിഷ് ഇതിൽ ജെന്യൂൻ ആയിട്ട് വരുന്നതാണ്. ഈ ഡോർ ഹാൻഡിലെ ഈ ക്രോംസ് എല്ലാം കസ്റ്റമർ സെപ്പറേറ്റ് ചെയ്തതാണ്. പിന്നെ അതെ ഡോർ മോൾഡിങ് വെതർഷിപ്പ് ആണെങ്കിൽ കണ്ടോ, ക്രോം ഫിനിഷ് ആയിട്ടുള്ള വെതർഷിപ്പാണ് ഇത് ചെയ്തതാണ്. ഈ ഒരു സ്റ്റിക്കറെല്ലാം ഇത് സ്റ്റിക്കർ ചെയ്തതാണ്, ബ്ലാക്ക് കോമ്പിനേഷൻ സ്റ്റിക്കർ ചെയ്തതാണ്. ഇതും സെപ്പറേറ്റ് പുറത്തുനിന്ന് ചെയ്തതാണ് കേട്ടോ. ഡോറിൻ്റെ താഴ്വശത്ത് ഒരു
ഡോർ മോൾഡിങ് കൊടുത്തിട്ടുണ്ട്, അതിലും ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മോറിസ് ഗ്യാരേജ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ അത് ഒരു ഫുഡ് സ്റ്റെപ്പ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയായിട്ടുണ്ട്. അത് കണ്ട ഒരു റെഡ് ഫിനിഷൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയർ ഡോറിൽ കണ്ട ഇവിടെ ഡോർ മോൾഡിങ്ങിൽ മോറിസ് ഗ്യാരേജ് എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വലിയൊരു റിയർ ഡോറുമാണ്. ആ റിയർ ഡോറിലും ഈ ഹാൻഡിൽ കണ്ട ഈ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. സെയിം ഫ്രണ്ടിലെ പോലെ തന്നെ അത് നല്ല ഭംഗിയായിട്ടുണ്ട്. ക്വാർട്ടർ പാനലിലേക്ക് വന്നാലും വലിയൊരു ക്വാർട്ടർ പാനൽ. നമ്മൾ സാധാരണ ഇന്ത്യൻ വിപണിയിൽ ഒട്ടുമിക്ക വണ്ടികളിലും ലെഫ്റ്റ് സൈഡിലാണ് സാധാരണ ഫ്യൂൽ ലിഡ് വരാറ്, പക്ഷേ ഇത് റൈറ്റ് സൈഡിലാണ് ഫ്യൂൽ ലിഡ് വന്നിട്ട് കേട്ടോ. പിന്നെ ഈ ഒരു മോൾഡിങ് ഒരു എക്സ്റ്റൻഷൻ കണ്ടോ, അത് ബമ്പറിനെ റിയർ ബമ്പറിനെയും കണക്ട് ചെയ്താണ്ട് നല്ല ഭംഗിയായിട്ട് ഒരു ബ്ലാക്ക് ഫിനിഷിലൊരു എക്സ്റ്റൻഷൻ മോൾഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഒരു ഫോർച്യൂണറിൻ്റെ ക്വാർട്ടർ ഗ്ലാസിനോട് സാമ്യം തോന്നിക്കുന്ന ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇത് റിയറിലും കണ്ടോ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. റിയർ വശത്തേക്ക് വരുമ്പോൾ ഫുള്ളി എൽ ഇ ഡി ആയിട്ടുള്ള ഒരു ടൈലാം യൂണിറ്റ് കാണാം. നല്ല ഭംഗിയായിട്ടുള്ളൊരു ടൈലാം യൂണിറ്റ് കാണാം. ആ സൈഡിൽ നിന്ന് ക്വാർട്ടർ പാനലിൽ നിന്ന് തുടങ്ങി കണ്ടോ ഈ ക്വാർട്ടർ പാനൽ വരെ എത്തി നിൽക്കുന്ന കിടുക്കാച്ചി ഒരു ടൈലാം യൂണിറ്റാണ് ഇത്. ഇവിടെ എം ജി എന്ന് പറഞ്ഞൊരു ബാജിങ് ഒരു ലോഗോ കാണാം. ഇവിടെ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ക്രോം ഈ വണ്ടിയിൽ ഉണ്ട് കേട്ടോ. തകശത്തായിട്ടില്ല ഈ ക്രോം ചെയ്യാണ്ട കമ്പനി ആക്സസറി ആണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അതെ ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തകശത്തായിട്ട് ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്. പിന്നെ എൽ ഐ സി പ്ലേറ്റിൻ്റെ രണ്ട് ബൾബുകളുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഡീ ഫോക്കസിൻ്റെ ലൈന് കാണാം, വൈപ്പർ കാണാം, പിന്നെ ഒരു ഹൈമോൺ ലൈറ്റ് കാണാം. ഒരു സ്പോയിലർ പോലെ ഇത് ഹൈമോൺ ലൈറ്റ് അതിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അവിടെ ഷാർപ്പിൻ ആൻറ്റിന കാണാം. പിന്നെ ബമ്പറിലേക്ക് വന്നാൽ ബമ്പറിനെ ശരിക്കും ഒരു മൂന്ന് പോർഷനായിട്ട് തിരിച്ചു എന്ന് നമുക്ക് പറയാം കേട്ടോ. ഇതൊരു ബോഡി കളറായിട്ടുള്ള ഒരു ബമ്പർ, അതിന് താഴെയായിട്ട് ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു ബമ്പർ, പിന്നെ ഇവിടെ താഴത്തെ ഒരു സ്കിപ്പ് ലൈറ്റ് പോലെ ഒരു ബമ്പറും കൊടുത്തിട്ടുണ്ട്. അതിലിവിടെ ഒരു ടോഹുക്കിൻ്റെ ഡെമ്മി കൊടുത്തിട്ടുണ്ട്. ഫേക്ക് ആയിട്ടുള്ള ഒരു സൈലൻസ് പൈപ്പിൻ്റെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ശരിക്കുമുള്ള സൈലൻസർ ഇവിടെയാണ് വരുന്നത്. പിന്നെ നാല് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്, 1, 2, 3, 4. ഓക്കെ. പിന്നെ അതെ ഇത് റിവേഴ്സ് ലാമ്പാണ് കേട്ടോ, റിവേഴ്സ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈറ്റും കണ്ടോ, ടോപ്പിലെ ലൈറ്റ് പോലെ തന്നെ ടൈലാമ്പ് പോലെ തന്നെ ഇത് മൊത്തത്തിൽ ഞാൻ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്പെയർ വീല് വന്നത് താഴ് വശത്താണ് സ്പെയർ വീല് വന്നിരിക്കുന്നത് കേട്ടോ. ഈ റൂഫിൽ കണ്ട ഒരു സൺറൂഫ് പനോരമിക്കായിട്ടുള്ള ഒരു റൂഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റൂഫ് റെയിൽ സിൽവർ ഫിനിഷിലുള്ള ഒരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൂഫ് റെയിൽ തന്നെയാണ്. നമുക്ക് ഹുഡ് ഓപ്പൺ ചെയ്തുള്ളിലെ വിശേഷം നമുക്ക് നോക്കാം കേട്ടോ. വെയിറ്റ് ഉള്ള ഒരു ഹുഡാണ്. ഹുഡിൻ്റെ സപ്പോർട്ട് സ്റ്റേ, പിന്നെ ഹൈഡ്രോളിക് ആയിട്ടുള്ള സിസ്റ്റം ഒന്നും കൊടുത്തിട്ടില്ല, നോർമൽ ആയിട്ടുള്ള സ്റ്റേ ആണ് ഇതിനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഇത് വരുന്നത്. 169 BHP പവറും 350 NM ടോർക്കും ആണ് വരുന്നത് കേട്ടോ. 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. 6-speed മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഇവിടെ കണ്ടോ. ടെർബോ എന്ന് പറഞ്ഞൊരു ബാജിങ് കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ റൂമൊക്കെ കിഡുമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ ബാറ്ററിയുടെ ആണ്, പിന്നെ അതെ കൂളൻ ടാങ്കിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. വൈപ്പറിൻ്റെ ആ രണ്ട് പോർഷനെ കാര്യമായിട്ട് ഇവിടെ കാണുന്നുള്ളൂ. പിന്നെ ഇത് എഞ്ചിൻ യൂണിറ്റ് കറക്റ്റായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബാക്കിയെല്ലാം ഒരു കവറിൻ്റെ ഉള്ളിലാക്കി അടിപൊളിയാക്കി കൊടുത്തിട്ടുണ്ട്. ഹുഡിന് ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നന്നായിട്ട് ഭംഗിയായിട്ട് സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാം. ഇതാണ് എം ജിയുടെ കീ വരുന്നത് കേട്ടോ. ഇവിടെ എം ജി എന്ന് പറഞ്ഞൊരു ബാജിങ് ഉണ്ട്. പിന്നെ അത് കീ എടുക്കാനുള്ളൊരു ബട്ടൺ ഉണ്ട്. പിന്നെ അത് കണ്ടോ ലോക്കിൻ്റെ സ്വിച്ച് ഉണ്ട്, അൺലോക്കിൻ്റെ സ്വിച്ച് ഉണ്ട്, പിന്നെ ഡിക്കി ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളൊരു സ്വിച്ചും ഉണ്ട്. ഓക്കെ, നമുക്ക് അൺലോക്ക് ചെയ്ത് വണ്ടിയുടെ ഉള്ളിലെ വിശേഷങ്ങൾ നോക്കാം കേട്ടോ. ഓക്കെ, ഡോറ് തുറക്കുമ്പോൾ തന്നെ ശരിക്കും ഈ ഒരു ഡോറിൻ്റെ എന്താണെന്നോ ആ ഒരു വെയിറ്റ് ശരിക്കും ഫീല് നമുക്ക് തരുന്നു. നല്ല വെയിറ്റ് ഉള്ളൊരു ഡോറാണ്. പിന്നെ ഡോർ പേഡ് എന്ന് പറഞ്ഞാൽ കിറ്റിലെ ഒരു ലെതർ ഫിനിഷ് ആയിട്ടുള്ള ഒരു ഡോർ പേഡാണ്. ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ കാണാം, പിന്നെ പവർ വിൻഡോസിൻ്റെ സ്വിച്ച് കാണാം, പിന്നെ ലോക്ക് അൺലോക്കിൻ്റെ ഒരു സ്വിച്ച് കാണാം, പവർ വിൻഡോ ലോക്ക് ആക്കുന്നൊരു സ്വിച്ച് ഉണ്ട്, പിന്നെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പ്രീമിയം അത്യാവശ്യം നല്ല ഫിനിഷായിട്ടുള്ള ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. പിന്നെ ഇൻഫിനിറ്റിയുടെ സൺ സിസ്റ്റം ആണ് കേട്ടോ അതിൽ, അതിൻ്റെ ഒരു ബാജിങ് ഇൻഫിനിറ്റി അത് പല സ്ഥലങ്ങളിലും കണ്ടു. ഇതെ ഇവിടെ താഴ് വശത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയായി ഇൻഫിനിറ്റി കിടലും ഒരു എക്സ്പീരിയൻസ് ഫീല് ശരിക്കും നമുക്ക് തരുമെന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ വാർണിംഗ് ലൈറ്റ് കാര്യങ്ങൾ ഒന്നും താഴ് വശത്ത് കൊടുത്തിട്ടില്ല, അത്ര കാര്യം ഡോർ പേഡിലുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഉള്ളിലെ വിശേഷങ്ങൾ നോക്കിയാലോ. വണ്ടിയുടെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് ഇവിടുത്തെ ഈ സ്വിച്ചുകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇത് തടസ്സമായിരിക്കും. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മളെ സൈഡ് വ്യൂ മിറേഴ്സ് ഫോൾഡ് ചെയ്യാനുള്ള സ്വിച്ച് ആട്ടോ. കണ്ടോ ഇത് അമർത്തിക്കഴിഞ്ഞാൽ കണ്ടോ സൈഡ് വ്യൂ മിറേഴ്സ് ഫോൾഡായി. ഇത് അതിൻ്റെ ഗ്ലാസ് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചുകളാണ്. ഇത് ലെഫ്റ്റ് റൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചുകളാണ് ഇത്. പിന്നെ ഇത് ഇതിൻ്റെ ഈ ഒരു ഡിജിറ്റൽ മീറ്റർ ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനുമുള്ളൊരു സ്വിച്ചാണ്. പിന്നെ ഇത് ഡിക്കി ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചാണ്.
സീറ്റിൻ്റെ വിശേഷങ്ങൾ പറയട്ടെ. ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് കണ്ടോ, ഇലക്ട്രിക്കലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ നമുക്ക്. സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോ ഇവിടെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു ടാക്കോമീറ്ററും സ്പീഡോമീറ്ററും വരുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. സാധാരണ നമ്മൾ എല്ലാ വണ്ടിയിലും കണ്ടുവരുന്നത് ലെഫ്റ്റ് സൈഡിൽ ടാക്കോമീറ്ററും സ്പീഡോമീറ്ററും റൈറ്റ് സൈഡിൽ, അത് നേരെ തിരിച്ചാണ് കേട്ടോ. അതിൽ മാത്രമല്ല, അത് അനലോഗായിട്ടുള്ള ഒരു മീറ്റർ ആണ്, അത് ഡിജിറ്റൽ അല്ല. പിന്നെ ഇവിടെ സെൻട്രലായിട്ടൊരു ഡിജിറ്റൽ മീറ്റർ കൊടുക്കുന്നുണ്ട്, അതിൽ ട്രിപ്പിന്റെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ സ്റ്റിയറിംഗ് നമുക്ക് തുടങ്ങാം കേട്ടോ. സ്റ്റിയറിംഗ് എന്ന് തുടങ്ങുമ്പോൾ ഡി കട്ട് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. ഇവിടെ എയർ ബാഗിന്റെ ഒരു സിമ്പിൾ കാണാം. ഇതിൽ 6 എയർ ബാഗ് വരുന്നുണ്ട് കേട്ടോ, സൈഡ് കർട്ടൻ എയർ ബാഗ് വരുന്നുണ്ട്. മൊത്തം ടോട്ടൽ 6 എയർ ബാഗ് വരുന്നുണ്ട്. ഇവിടെ MG എന്ന് പറഞ്ഞൊരു ലോഗോ കാണാം. പിന്നെ ബാക്കിയുള്ളത് ഇവിടെ ക്രൂയിസ് കൺട്രോളിന്റെ സ്വിച്ച് കാണാം നമുക്ക്. പിന്നെ അതുകൂടാതെ ഈ ഒരു സ്വിച്ചിൽ നമുക്ക് കണ്ടോ, ഇതിൽ കണ്ടോ, ഇതിൽ ഡ്രൈവ് ടൈം കാണിക്കുന്നുണ്ട്. പിന്നെ ടയർ പ്രഷർ കാണിക്കുന്നുണ്ട്, 4 ടയറിലെ ടയർ പ്രഷർ കാണിക്കുന്നുണ്ട്. പിന്നെ ട്രിപ്പ് 182 അത് കാണിക്കുന്നുണ്ട്. പിന്നെ കറണ്ട് സ്പീഡ് കാര്യങ്ങളെല്ലാം ഈ ഒരു സ്വിച്ചിൽ നമുക്ക് കൺട്രോൾ കേട്ടോ. ഇത് പിന്നെ ക്രൂയിസ് കൺട്രോളിന്റെ സ്വിച്ചാണ്. പിന്നെ അതുകൂടാതെ റൈറ്റ് സൈഡിൽ വോയിസ് കമാൻഡ് ഉണ്ട്. പിന്നെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള സ്വിച്ചുകളുണ്ട്. കോൾ അറ്റൻഡ് ചെയ്യാനുള്ള സ്വിച്ചുകളുണ്ട്. കോൾ കട്ട് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലെ ഈ ഒരു മീറ്ററിന്റെ ഈ സൂചി കണ്ട, ആ ഒരു റെഡ് കളറ്, അത് ശരിക്കും ഞാൻ ഒന്ന് ഓഫാക്കി തരാം കേട്ടോ. ഓഫാക്കുമ്പോ കണ്ടോ, ഓഫാക്കുമ്പോഴും ആ ഒരു സൂചിയുടെ റെഡ് കളർ ഇങ്ങനെ കണ്ട, അത് നല്ലൊരു ഭംഗിയായി അല്ലേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കണ്ടോ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ MG എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു വണ്ടിയെ മൊത്തത്തിൽ ഒന്ന് ഓവറോൾ ഒന്ന് ചുറ്റുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്, നല്ല ഭംഗിയായില്ലേ. പിന്നെ അതിൽ കാണിക്കുന്നുണ്ട് ഫ്യൂവലിന്റെ കാണിക്കുന്നുണ്ട്. പിന്നെ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. പിന്നെ എത്ര കിലോമീറ്റർ ഇനി ഫ്യുവൽ നമുക്ക് എത്ര ഓടിക്കാൻ പറ്റും, 410 അത് കാണിക്കുന്നുണ്ട്. പിന്നെ ടോട്ടൽ ആയിട്ടുള്ള കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അത്രയാണ് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നത് കേട്ടോ. പിന്നെ സ്റ്റിയറിംഗിന് പുറകിലായിട്ട് നോർമലായിട്ട് നമ്മൾ കാണുന്ന പോലെ തന്നെ വൈപ്പർ ലിവർ വരുന്നുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ ഇവിടെ നമുക്ക് ഹെഡ്ലൈറ്റിന്റെ ലിവറും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇൻഫോടൈം സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഈ ഒരു MG മോട്ടോഴ്സിനെ കൂടുതലായിട്ട് നമ്മൾ എന്താണ് വിചാരിച്ചത്, ഇപ്പൊ കൂടുതൽ ആൾക്കാർ ചൈനീസ് വണ്ടി എന്നാണ് കൂടുതലായിട്ട് വിചാരിച്ചത്. പക്ഷെ ശരിക്കും ചൈനീസ് വണ്ടിയല്ല ഇതിന്റെ ഒരു, ശരിക്കും എന്താ പറയാ, തുടക്കം ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ്. ഇപ്പോ ചൈനീസ് ഒരു ഡീലർ ബ്രാൻഡാണ് ഇപ്പോ ഇറക്കുന്നതെങ്കിലും ഒരു ബ്രിട്ടീഷ് പാരമ്പര്യം ഉള്ള ഒരു വണ്ടിയാണ് ഈ MG ഹെക്ടർ കേട്ടോ. അപ്പോൾ അതിന്റെ ഒരു ഒരു ക്വാളിറ്റിയും അതിന്റെ ഒരു എല്ലാ ഫീലും ശരിക്കും ഈ വണ്ടി നമുക്ക് തരുന്നുണ്ട്. ആൾക്കാർ പൊതുവെ ഇപ്പൊ ഒരു ചൈനീസ് വണ്ടി എന്നുള്ള ഒരു പേരിലാണ് ഈ വണ്ടിയെ ശരിക്കും കാണുന്നത്. ആ ഒരു ശരിക്കും നല്ല ഭംഗിയായിട്ട് ഈ ഡാഷ്ബോർഡിൽ കണ്ടോ, ഈ ഒരു സ്റ്റിച്ചിങ് ആണെങ്കിലും എല്ലാം ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് ഒതുക്കിയിട്ടുണ്ട്. 4 AC വെന്റുകളാണ് വരുന്നത്. 1, 2, 3, 4 AC വെന്റുകളാണ് വരുന്നത്. അതിൽ നമുക്ക് 2 AC വെന്റുകളെ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും. ലെഫ്റ്റിലെയും റൈറ്റിലെയും AC വെന്റുകളെ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഇതിൽ സ്വിച്ചുകളെ ഞാൻ വോൾവോ ചെയ്ത സമയത്തും പറഞ്ഞു, സ്വിച്ചുകൾ വളരെ കുറച്ചു. കാരണം എത്ര സ്വിച്ചുകളുണ്ട് ഇതിൽ, ഇവിടെ 1, 2, 3, 4, 5, 6 പിന്നെ 8, 9 സ്വിച്ചുകൾ ഇതിൽ കാര്യമായിട്ട് ഈ ഒരു ഏരിയയിലുള്ളൂ കേട്ടോ. ശരിക്കും ബാക്കിയുള്ള നമ്മൾ വണ്ടികളൊക്കെ കണ്ടാലറിയാം എത്ര സ്വിച്ചുകളുണ്ട്. ഈ ഒരു ഇൻഫോർട്ടൈം സിസ്റ്റത്തിലേക്ക് വന്ന വലിയൊരു സ്ക്രീനാണ്. അത് തന്നെ ഇതിൽ സിം എല്ലാം ഇട്ടിട്ടുണ്ട്, എയർടെലിന്റെ ഒരു സിം ഉണ്ട്. അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഇതിൽ ടെസ്റ്റ് ഡ്രൈവ് പോകുമ്പോൾ ഇതിന്റെ ഓണർ നമ്മളെ കൂടെ കൂടുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ സമയത്ത് നമുക്ക് അതിന്റെ വിശേഷങ്ങൾ നടക്കാം കേട്ടോ. ഇതിൽ ഗാന എന്ന് പറഞ്ഞ മ്യൂസിക്കിന്റെ ആപ്പ് ഉണ്ട്. പിന്നെ ഫയല്, ഐക്കോള്, പിന്നെ എന്തൊക്കെയാ വരുന്നത്, നമുക്ക് AC കൺട്രോൾസ് കാര്യങ്ങൾ എല്ലാം നമുക്ക് ഈ ഒരു സ്ക്രീനിൽ തന്നെ ചെയ്യാൻ പറ്റുക കേട്ടോ. കണ്ട AC കൂട്ടാം കണ്ട, എത്ര വരെ, 5 വരെ, 4, 3 പേരെ ഫാനിന്റെ നോയ്സ്, 2 പേരെ, 2, 3 പേരെ ഫാനിന്റെ നോയ്സ് കാര്യമായിട്ട് വരുന്നില്ല. പക്ഷെ 4, 5 കയറുമ്പോൾ ഫാനിന്റെ നോയ്സ് ചെറുതായിട്ട് വരുന്നുണ്ട്. എന്താ 4G എയർടെലിന്റെ സിം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു, അത് കാണിക്കുന്നുണ്ട്. പിന്നെ ടൈം കാണിക്കുന്നുണ്ട്, പ്ലേസ് കാണിക്കുന്നുണ്ട്, ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്, കസ്റ്റമർ നെയിം കാണിക്കുന്നുണ്ട്, പിന്നെ ഡേറ്റ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, പിന്നെ ഫോണിന്റെ കണ്ട കോളിന്റെ കാണിക്കുന്നുണ്ട്. ഓക്കെ, കോളിന്റെ അത് കാണിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അതെല്ലാം കാണിക്കുന്നുണ്ട്. ഇതിന്റെ വോയിസ് കമന്റ് വളരെ എഫക്റ്റീവ് ആയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിടുക്കാച്ചി വോയിസ് കമന്റ് ആണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഇതെവിടെ അമൃതാണ്. ഓക്കെ, ഓപ്പൺ ദി സൺറൂഫ്. യെസ്, കണ്ട നമ്മൾ സൺറൂഫ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു, MG സൺറൂഫ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ക്ലോസ് ചെയ്യാൻ പറയാം കേട്ടോ. ഹലോ MG, I'm listening. Close the sunroof. Yes, kanda. Then we close cheyan parnu.
എംജി സൺറൂഫ് ക്ലോസ് ചെയ്യുമ്പോൾ. ഓക്കെ, ആ സൺറൂഫ് ഇങ്ങനെ ക്ലോസ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ്, ഇത് പനോരമിക് ആയിട്ടുള്ള സൺറൂഫാണ്, രണ്ട് പോർഷൻ ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പോർഷൻ മാത്രമേ നമുക്ക് സൺറൂഫ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി ഫുൾ ആയിട്ട് ഗ്ലാസ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ, ഇവിടെ സ്വിച്ച് ഉണ്ട് കേട്ടോ, ഇതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഫസ്റ്റ് അതിന്റെ ടോപ്പ് ഓപ്പൺ ആവുന്നുണ്ട്, കണ്ടോ. ഓക്കെ, അതിനുശേഷം പിന്നെ സൺറൂഫ് ഓപ്പൺ ആവും. ഓക്കെ, കണ്ടോ. ഓക്കെ, നമുക്ക് ക്ലോസ് ചെയ്യാം. ആ ഒരു ടോപ്പ് കവർ പോവാനുള്ള സ്വിച്ച് ആണ് കേട്ടോ, ഇത് ഫുള്ളായിട്ട് പോവാനുള്ള. കണ്ടോ കണ്ടോ, ഇപ്പൊ ഫുൾ വ്യൂ ആയില്ലേ. ഇനി അത് ക്ലോസ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് ഇത് ഇവിടെ ഉണ്ട്. ഓക്കെ, കണ്ടോ കണ്ടോ, ഇടുക്കാച്ചില്ല. അത് ഫുൾ ഓപ്പൺ ചെയ്ത് പോകുമ്പോ ശരിക്കും നല്ലൊരു ഫീല്, നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോ നോക്കാം. പിന്നെ ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓട്ടോ ഡിമ്മിംഗ് ആയിട്ടുള്ളൊരു റിയർ വ്യൂ മിറർ കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു പോരായ്മ ആയിട്ടോ. ശരിക്കും ഇത് മാനുവൽ ഡിമ്മിങ് ആയിട്ടുള്ളൊരു റിയർ വ്യൂ മിററാണ്. പിന്നെ ഇവിടെ സൺ വൈസർ കൊടുത്തിട്ടുണ്ട്. അതിൽ വൈറ്റ് കളർ ആയിട്ടുള്ള എൽ ഇ ഡി ആയിട്ടുള്ള ലൈറ്റ് വാനിറ്റി മിററും ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ലൈറ്റുകളും എല്ലാം ക്യാബിൻ ലൈറ്റൊക്കെ ഉണ്ടോ, എല്ലാം എൽ ഇ ഡി ആയിട്ടുള്ള വൈറ്റ് കളർ ആയിട്ടുള്ള ലൈറ്റുകളാണ്. ഇത് ഇവിടെയും വാനിറ്റി മിററും ലൈറ്റും കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ. ഒരു ഗ്ലാസ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, നല്ല ഹാൻഡിൽ. ഈ ഇൻഫോർട്ടൈം സിസ്റ്റത്തിന്റെ ഇപ്പറായിട്ട് ട്രാക്ഷൻ കൺട്രോളിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അസാർട്ട് ലൈറ്റിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. വോളിയം കൂട്ടാനും കുറയ്ക്കാനുമുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വിൻഡോ പവർ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്സ് കേബിളിന്റെ കണക്ഷൻ എല്ലാം ഇവിടെയാണ്. അതൊക്കെ കണ്ടോ, ഒരു ടോപ്പ് വെച്ച് കിഡുമായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയായി. പിന്നെ സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഇത്. അതിന്റെ ഒരു ഗിയർ ലിവർ, ചെറിയൊരു ഗിയർ ലിവർ, കിഡുമായിട്ടുള്ള ഗിയർ, ഇലക്ട്രിക്കലി ആയിട്ടുള്ള ഒരു ഹാൻഡ് ബ്രേക്ക്, ബ്രേക്കിംഗ് സിസ്റ്റം ഒന്നല്ല, നോർമൽ ആയിട്ടുള്ള ഹാൻഡ് ബ്രേക്ക് ആണ്. ടിപ്പ് ക്രോം ഫിനിഷ് ആയിട്ടുള്ള ട്രിപ്പ് ടിപ്പ് ഉണ്ട്. പിന്നെ 360 വ്യൂവിന്റെ ഒരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പവർ സെൻസറിന്റെ ഒരു സ്വിച്ച് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നിൽ ഇത് എം ജിയുടെ ഒരു എയർ പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹാംറെസ്റ്റും ഒരു ഗ്ലോ ബോക്സ് ചെറുത് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ അത്യാവശ്യം സാധനങ്ങളെല്ലാം എടുത്തു വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെയുണ്ട് കേട്ടോ. പിന്നെ മെയിൻ ആയിട്ടുള്ള ഗ്ലോ ബോക്സിലേക്ക് വന്നാൽ ലൈറ്റ് ഇല്ല, പക്ഷെ വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് ആണ്. അത്യാവശ്യം സാധനങ്ങളെല്ലാം എടുത്തു വെക്കാനുള്ള ഒരു സ്പേസ് അവിടെയും ഉണ്ട്. സീറ്റിനെ കുറിച്ചും പ്രത്യേകം പറയണം, നല്ല ലെതർ ഫിനിഷ് ആയിട്ടുള്ള സീറ്റാണ്. നമുക്ക് ഇരിക്കുമ്പോൾ കൈ സപ്പോർട്ടും ലംബർ സപ്പോർട്ടും എല്ലാം അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് നമുക്ക് ഈ സീറ്റ് ശരിക്കും തരുന്നുണ്ട്. എല്ലാം കൊണ്ടും ഒരു എനിക്കിഷ്ടായി, അത്രേ ഞാൻ പറയുന്നുള്ളൂ. റിയർ ഡോർ തുറന്ന് നമുക്കുള്ളിലെ വിശേഷങ്ങൾ നോക്കിയാലോ. ഞാൻ പറഞ്ഞു അത്യാവശ്യം വലിയ വണ്ടിയാണ്. ശരിക്കും ഒരു കുറച്ചും കൂടെ ലെങ്ത് ഇത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഉറപ്പായിട്ടും ഇപ്പോൾ ഒരു 7-seater ആക്കിയാണ്ട് ഈ വണ്ടി ഇറക്കായിരുന്നു. ആ ഒരു കാറ്റഗറിയിലാണല്ലേ ഗ്ലോസ് ഇപ്പോൾ ശരിക്കും വന്നിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല സ്പേസ്, കണ്ടോ, കാലൊക്കെ നീട്ടി ശരിക്കും ഇരിക്കാൻ സുഖ സുന്ദരമായിട്ട് ഇരിക്കാൻ പറ്റും. രണ്ട് AC വെന്റുകൾ ഇവിടെ റിയറിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്ലോസ് ചെയ്യാനുള്ള ഒരു ബട്ടണും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റ് ഇത് ഇവിടെയും ഒരു കണ്ടോ ഒരു ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കുറച്ച് ചെറിയ സാധനങ്ങളൊക്കെ എല്ലാം ഫോണെല്ലാം എടുത്തു വെക്കാനുള്ള ഒരു ചെറിയൊരു പോർട്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സീറ്റ് മടക്കുന്നതിനെ പറ്റിയൊന്ന് പറയണം. അതിനു മുമ്പ് ഈ ഡോർ പാഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇൻഫിനിറ്റിയുടെ കണ്ടോ, ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞു സെയിം ആയിട്ടുള്ള ഒരു ഡോർ പാഡ് തന്നെ. ഇൻഫിനിറ്റിയുടെ ഒരു സ്പീക്കർ ഇവിടെ കൊടുക്കുന്ന തന്നെ ബാഡ്ജിങ് ഉണ്ട്, ഹാൻഡിലുണ്ട്, ഒരു ഹാം റെസ്റ്റ് ഉണ്ട്, ലെതർ ഫിനിഷ് ആയിട്ടുള്ള ഒരു ഹാം റെസ്റ്റ് ആണ്. വിൻഡോ അപ്പ് ആൻഡ് ഡൗണിൻ്റെ സ്വിച്ച് കാണാം, ബോട്ടിൽ ഹോൾഡർ കാണാം, അത്രയേ റിയർ ഡോറിലുള്ളൂ. പിന്നെ രണ്ട് ഗ്രാഫ് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ രണ്ട് സൈഡിലുമായിട്ട് രണ്ട് റീഡിങ് ലാമ്പുകൾ, എല്ലാ ലാമ്പുകളും വൈറ്റ് കളറാട്ടോ, നല്ലൊരു ലക്ഷറി ഫീല് അത് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ സീറ്റ് ഒന്ന് ഫോൾഡ് ചെയ്യണം, ഞാൻ കാണിച്ചു തരാം കേട്ടോ. സീറ്റ് ഇതേ നമ്മൾ ഫോൾഡ് ചെയ്യാണ്. ഈ രണ്ട് സീറ്റും നമുക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്യാം കേട്ടോ. രണ്ട് പേർക്ക് സുഖമായിട്ട്, രണ്ട് മൂന്ന് പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന സ്പേസ് ഇതുണ്ട്. ചൈൽഡ് സീറ്റിൻ്റെ ഒരു ഹുക്ക് കാണാം, ഓപ്പൺ ക്ലോസ് ചെയ്യാം നമുക്ക് കേട്ടോ. ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെയാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സ്വിച്ച് ഉള്ളത്. ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, ക്ലോസ് ചെയ്തു. നല്ല ഒരു സീറ്റിംഗ് കപ്പാസിറ്റി റിയറിൽ ഉറപ്പായിട്ടുണ്ടെന്ന് പറയാം. ഡിക്കി ഓപ്പൺ ചെയ്ത് ഉള്ളിലെ വിശേഷങ്ങളൊക്കെ ഇവിടെ ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ച് ഓട്ടോമാറ്റിക്കാണ്. ഇത് കണ്ടോ, ഒരു ഇൻഡിക്കേറ്ററിലാണ് ഒരു വാണിംഗ് ആയിട്ട് പ്രവർത്തിച്ച് അതിനുശേഷമാണ് ഡിക്കി ഓപ്പൺ ആവുന്നത്. രണ്ട് ഹൈഡ്രോളിക് ആയിട്ടുള്ള കിടുക്കാച്ചി രണ്ട് ഷോക്ക് ഓപ്ഷൻ കാണാം.
ഇതൊരു പാർസൽ ട്രേ ആണ്. ഇത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, ഇതൊരു പാർസൽ ട്രേ മാറ്റി നമുക്ക് ഈ രണ്ട് സീറ്റിന് ഒന്ന് ഫോൾഡ് ചെയ്ത് നോക്കാം കേട്ടോ. സീറ്റിനെ ഫോൾഡ് ചെയ്തു, അതുപോലെ ആ സീറ്റിനെ നമ്മൾ ഫോൾഡ് ചെയ്യണം. ഈ സീറ്റിനെ നമ്മൾ ഫോൾഡ് ചെയ്തു, നമ്മൾ ഈ സാധനങ്ങളെല്ലാം പതുക്കെ മാറ്റി. ഇത് സൺവൈസർ കസ്റ്റമർ അഡീഷണൽ മേടിച്ചതാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ വണ്ടിയുടെ ഉള്ളിലൊന്ന് കയറി കണ്ട കണ്ട സ്പേസ് കണ്ട, ഇത്ര ഫുള്ളായിട്ട് ശരിക്കും നമുക്ക് രണ്ടു പേർക്ക് സുഖമായിട്ട് കിടക്കാനുള്ള അത്രയും സ്പേസ് ശരിക്കും ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ. ശരിക്കും ഇവിടെ ഒരു ഹുക്ക് വരുന്നുണ്ട്, ഇവിടെ ഒരു ലഗേജ് കമ്പാർട്ട്മെൻറ്റിൽ ലൈറ്റ്, ഒരു എൽ ഇ ഡി ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഇത് പൊക്കി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടൂൾ കിറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ താഴെ വശത്താണ്. സ്പെയർ വീല് ഞാൻ പറഞ്ഞു, ഓൾറെഡി താഴെയാണ് സ്പെയർ വീല് വരുന്നത്. ഇത്രയൊക്കെയാണ് കേട്ടോ പുറകിലെ വിശേഷങ്ങൾ കൂടുതലായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവ് പോവാം കേട്ടോ. കൂടെ ഉള്ളത് സൽമാനാണ്, വണ്ടിയുടെ ഓണറാണ്. സൽമാൻ, ഈ വണ്ടി ശരിക്കും എം ജി എടുക്കാനുള്ള കാരണം ശരിക്കും എന്താ? ഒരുപാട് ഇപ്പോ ഒരു കോൺട്രവേഴ്സി നടക്കുകയാണ് ശരിക്കും ക്ലോസ്റ്ററിന്റെ കാര്യത്തിൽ. അഭിപ്രായം എം ജി യൂസർ ആയ സ്ഥിതിക്ക് ശരിക്കും മോശമായ കാര്യം തന്നെ. ഒരു കമ്പനി ഇന്ത്യയിലോട്ട് വരുമ്പോ നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടത്. നിങ്ങൾക്ക് പോകുമ്പോ ഏതെങ്കിലും ഓഫ് റോഡ് പോലത്തെ ചെറിയ പോയോ നിങ്ങൾ എങ്ങോട്ടേലും? ഇല്ല, അപ്പൊ ഹൈ റേഞ്ച് പോയത് വയനാട്. വയനാട് എങ്ങനെ ഉണ്ടായി? താമരശ്ശേരി ചോറൊക്കെ ഉഷാറായിട്ട് ഭക്ഷണമൊന്നുമില്ല, കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റും. ഹലോ എം ജി, ഓപ്പൺ ദി സൺറൂഫ്. യെസ്, ദ സൺറൂഫ് ഓപ്പൺ ആയി. ടോപ്പ് ശരിക്കും ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടില്ല, നമുക്ക് ആ ടോപ്പും കൂടെ ഒന്ന് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോഴാണ് ശരിക്കും ആ ഒരു പനോറമിക് സൺറൂഫിന്റെ ആ ശരിക്കുള്ളൊരു ഫീല്, ഉള്ളിലേക്ക് കറക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ലൈറ്റ് ഒക്കെ വന്ന് ശരിക്കും നമുക്ക് നല്ലൊരു ഫീല് തരുന്നുണ്ട്. പിന്നെ ഇതിൽ കൂടുതലായിട്ടുള്ള ഒരു ഫീച്ചർ നിങ്ങൾ എന്താ കണ്ടത്? നമ്മള് ആപ്പിൽ കണ്ടു കഴിഞ്ഞാല് ഇപ്പൊ ബൈ ചാൻസ് കള്ളം വണ്ടി കൊണ്ടുപോയി, നമുക്ക് എൻജിൻ ഓഫ് ആക്കാം. ഓഫ് ആക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, പിന്നെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റും. വണ്ടി എവിടെ കിടക്കണം നമുക്ക് ട്രാക്ക് ചെയ്യാം. ട്രാക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ ഞാനൊന്ന് വണ്ടി ഓടിച്ചു നോക്കുകയാണ്. ചെറിയൊരു കയറ്റാണ്, സെക്കൻഡ് ഗിയറിലാണ് വണ്ടി പോകുന്നത്. പക്ഷെ കണ്ടോ, എടുക്കുന്നതിനനുസരിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫീലും ശരിക്കും നമുക്ക് വണ്ടി പറന്നു പോകണുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആണ് ഇത് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഫോണാണ്. എഞ്ചിൻ നോയ്സ് ഒന്നും കാര്യമായിട്ട് ഉള്ളിക്ക് ഡീസൽ വണ്ടി ആണെങ്കിലും വരുന്നില്ല അല്ലേ. വലിയ വണ്ടിയാണെങ്കിൽ പോലും നമുക്ക് ഓടിച്ച് നടക്കുമ്പോൾ ചെറിയ വണ്ടി ഓടിച്ച് നടക്കുമ്പോൾ ആ ഒരു ഫീല ശരിക്കും കിട്ടുന്നുണ്ട്. ഇന്ത്യൻ റോഡിൽ 80 കിലോമീറ്റർ പറ്റുള്ളൂ.
ഉണ്ടായി എന്ന് വിചാരിച്ച് ഒരിക്കലും എല്ലാ വണ്ടിക്കും ആ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഒരു എംസി യൂസർ നമ്മളെ കൂടെ ഉണ്ട്. പിന്നെ ആ ഡിക്കിലെ പറിച്ച് അത് ഫെൻഡറിലേക്ക് വെച്ചു. ഈ ഇന്റർനെറ്റ് ഇൻസൈഡ് അതുകൊണ്ട് കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്ന ശരിക്കും കാര്യം എന്താ? എയർടെൽ ആണ് സിം അല്ലേ? 3 വർഷത്തേക്ക് എന്തോ ചാർജ് എല്ലാം ചെയ്താണ് വരുന്നത്. അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സൽമാനാണ് കൂടെ, ഒരു എം ജി യൂസർ ആണ് ആളെ. നിങ്ങൾ ശരിക്കും കേട്ടു, നമ്മളൊരിക്കലും ഒരു ഡീഗ്രേഡ് ചെയ്യപ്പെട്ട് പോകേണ്ട വണ്ടിയല്ലേ എം ജി ശരിക്കും. അപ്പൊ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതിന്റെ ഒരുപാട് വിമർശനങ്ങളും നെഗറ്റീവ് കമന്റ്സും വരുന്ന ഉറപ്പാണ്, കാരണം അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബൈ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.